എൻ്റെ പേര് നിഷ. ഞാനിവിടെ കാലിഫോർണിയയിലെ സാൻ ഹോസേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്തായിട്ടൊക്കെ വരും. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എന്താണ് ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം അവിടുത്തെ ഫുഡ് ഐറ്റംസ്, യു എസിലുള്ള ഫുഡ് ഐറ്റംസ്, റെസ്റ്റോറൻറ്റുകളുടെ രീതികൾ, ഇതൊരു ഫുഡ് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഉള്ള ഫുഡ് ഐറ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിത്തരുന്നു. അങ്ങനെ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ക്യുസീൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ഡൈനിങ് ഒന്നുമില്ല, എങ്കിൽ കൂടിയും നമുക്ക് ഡ്രൈവ് ത്രൂ വഴി ഫുഡ് വാങ്ങിക്കാൻ പറ്റുന്ന അത്രയും ഫുഡുകൾ വാങ്ങിച്ച് അതിനെപ്പറ്റി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് ഇവിടെ കിട്ടുക, ഓരോ ഫുഡിനും എത്ര ടൈപ്പ് വെറൈറ്റി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പം നമ്മളിന്നൊരു ഒരു പ്രത്യേകതരം ബർഗർ കിട്ടുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ബർഗർ പ്ലേസിലേക്കാണ് പോകുന്നത്. അത് ഇൻ ആൻഡ് ഔട്ട് ബർഗറാണ്. ഇവിടുത്തെ ബർഗറിന് വളരെ പ്രത്യേകതകളുണ്ട്. അപ്പം നമുക്കിനി ബർഗർ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പം നമുക്കിനി ഇൻ ആൻഡ് ഔട്ട് ബർഗറിലേക്ക് പോവാം. അവരുടെ ഡ്രൈവ് ത്രൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ബർഗറിന് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ചിക്കൻ ഇല്ല, ഇവർക്ക് ബീഫ് മാത്രമാണ് ഉള്ളത് ബർഗറിൽ. അതും മൂന്ന് നാല് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഫേമസ് ആയിട്ടുള്ളത് ഒരു ഫ്രൈസാണ്. ആ ഫ്രൈസിന് പറയുന്ന പേര് ആനിമൽ ഫ്രൈസ് എന്നാണ്. ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് അവർ ഈ ഫ്രൈസ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ബർഗറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീസ് ബർഗർ എന്ന് പറയുക അല്ലെങ്കിൽ ഡബിൾ ചീസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർ ചീസ് വെക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവർ ചീസ് വെക്കുന്നില്ല. അപ്പം ഡബിൾ ഡബിൾ ബർഗർ, ഹാം ബർഗർ, ചീസ് ബർഗർ, അതിൽ ഹാം ബർഗറിൽ ഇവർ ചീസ് വെക്കുന്നേ ഇല്ല. അത് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ചീസ് ബർഗർ എന്ന് പറയുമ്പോഴാണ് ഇവർ ചീസ് വെക്കുന്നത്. പിന്നെ ഇവരുടെ പാറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിന്നായിരിക്കും. മറ്റുള്ള ബർഗറിനെ പോലെ തിക് പാറ്റീസ് അല്ല കിട്ടുന്നത്. വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഇവർക്കില്ല. വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത്, ഇവർക്ക് വെജിറ്റേറിയൻ, അതായത് നമുക്ക് വെജിറ്റേറിയൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഇവർ പാറ്റീസ് വെക്കാണ്ട് വെറും ബണ്ണ്, ബണ്ണിൻ്റെ ഇടയ്ക്ക് ബണ്ണ് തരിക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് മഷ്റൂം എന്തെങ്കിലും, ഞാൻ ഇതുവരെ അവരുടെ വെജ് വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ മിൽക്ക് ഷേക്കുകളുണ്ട്. അപ്പം നമുക്കിനി ഇൻ ആൻഡ് ഔട്ട് ബർഗറിൻ്റെ ഡ്രൈവ് ത്രൂയിലേക്ക് പോകാം. നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ബർഗറിൻ്റെ അടുത്ത് എത്തിയേക്കുകയാണ്. അപ്പം ഇൻ ആൻഡ് ഔട്ട്, അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ചീസ് ബർഗറും ഇവരുടെ ഒരു നമ്പർ ടു മീലാണ് ഓർഡർ ചെയ്തത്. അതിനകത്ത് ഫ്രൈസ് വരുന്നുണ്ട്, നോർമൽ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചീസ് ബർഗറാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡ്രിങ്ക്, ഡ്രിങ്ക് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ ഓർഡർ ചെയ്തിരിക്കുന്ന ആനിമൽ ഫ്രൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഒരു പ്രത്യേക തരം ഫ്രൈസ് ഉണ്ടെന്ന്, അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി അവിടാണ് പേ ചെയ്യേണ്ട വിൻഡോ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വിൻഡോയിൽ നമുക്ക് ഇത് ബർഗർ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് മക്ഡോണൽഡ്സ്. അപ്പം നമ്മുടെ നാട്ടിലെ മക്ഡോണൽഡ്സിനെ വെച്ച് കുറച്ച് വ്യത്യസ്തമാണ് ഇവിടുത്തെ ഇവരുടെ ഓപ്ഷൻസ്. നമുക്കിനി പിന്നൊരിക്കൽ അവിടെ പോവാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തിരക്കുണ്ട്. ഫുഡ് ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യണം. എന്തായാലും വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യേണ്ട കാര്യമില്ല. എത്രത്തോളം വാഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. ഇപ്പം ഞാനത് വാങ്ങിക്കുന്നതിന് മുമ്പേ കൈ സാനിറ്റൈസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ട്, ഇതിങ്ങനെ സ്പ്രേ ചെയ്യാം നമുക്ക്. അപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്ത് നമുക്ക് സാനിറ്റൈസ് ചെയ്യാം.
അപ്പം നമ്മൾ ഫ്രൈസ് ഒക്കെ വാങ്ങിച്ച് ബർഗറൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കാറിലിരുന്ന് കഴിക്കാനെന്ന് പറഞ്ഞതുകൊണ്ട് ഇവരിത് ഇങ്ങനെയാണ്, ഈ ബോക്സിലാണ് തരുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാക്കറ്റിലാക്കി തരും. ഇതിപ്പോൾ ബോക്സിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം ഇതാണ് അവരുടെ ആനിമൽ ഫ്രൈസ്. ആനിമൽ ഫ്രൈസ് എന്ന് പറയുമ്പം ഇത് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ, അതിൻ്റെ മേളിൽ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് അത് മൂപ്പിച്ചിട്ടതും കുറച്ച് സോസൊക്കെ ചേർത്ത് ഒരു പ്രത്യേക സ്വാദാണ് അതിന്. ഇതാണ് ചീസ് ബർഗർ. ചീസ് ബർഗറിനകത്ത് ചീസ് വെച്ചിട്ടുണ്ട്, പാറ്റീസ് ഉണ്ട്. പാറ്റീസ് നോക്കിയാൽ അറിയാം, ഇവരുടെ ഭയങ്കര തിൻ പാറ്റീസ് ആണ്. സാധാരണ ബർഗറിൻ്റെ പോലെ അത്രയും തിക്കായിട്ടുള്ള പാറ്റീസ് അല്ല. പിന്നെ ഇവരുടെ ഒരു സോസ് ഉണ്ട്, ഇവരുടെ ബണ്ണ്. ഇത് ഈ ബണ്ണൊക്കെ ഇവർ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പം ഇതാണ് അവരുടെ ആ ഒരു ബർഗറും ആനിമൽ ഫ്രൈസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവർക്ക് ചിക്കൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല, ബീഫ് മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേകതരം സ്വാദാണ് ഇവരുടെ ആ പാറ്റിക്കും ആ സോസിനും. അത് ഭയങ്കര എന്തോ ഒരു നല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. ഇതിവിടുത്തെ ഭയങ്കര ഹിറ്റ് ബർഗറാണ്. നമുക്ക് ഇവരുടെ ഈ ഫ്രൈസ്, ഈ ഫ്രൈസിനകത്തും അവർ ചീസ് ഇട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ഉള്ളി ഒണിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പം നമ്മൾ ഇന്ന് ഇൻ ആൻഡ് ഔട്ട് ബർഗറിൻ്റെ വിശേഷം കണ്ടു. അപ്പം ഇനി വേറൊരു വീഡിയോ ആയി ഞാനിനി അടുത്ത ആഴ്ച വരാം. അപ്പം ബൈ ബൈ.